നമ്മുടെ പത്നാവരം എം എൽ എ പ്രഗത്ഭനും പ്രതിഭാശാലിയും വലിയ സിനിമാ നടനും ഒക്കെ ആയ മുൻ മന്ത്രിയൊക്കെ ആയ നമ്മുടെ കെ ബി ഗണേഷ്കുമാർ പ്രസിദ്ധനായ ആർ പരമേശ്വരപിള്ള സാറുണ്ട്. അദ്ദേഹത്തിന്റെ മരുമകൻ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവ്. ഏതാ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവ്, കാരണം അച്ഛൻ രാഷ്ട്രീയക്കാരനായിരുന്നു, മന്ത്രിയായിരുന്നു, എം എൽ എ ആയിരുന്നു, നടനായിരുന്നു, പ്രതിഭാശാലിയായിരുന്നു. അദ്ദേഹത്തിന്റെ മകനും കൂടിയായ കെ ബി ഗണേഷ്കുമാർ അദ്ദേഹത്തെ ഇന്നലെ ഒരു കക്ഷി നേതാവ്, ഒരു പാർട്ടിയുടെ വലിയൊരു ഇന്ത്യയിലെ വലിയൊരു വിപ്ലവ പാർട്ടിയുടെ ഒരു നേതാവ് വിളിച്ച് ഞാഞ്ഞൂലെന്ന്, അത് അങ്ങനെ വിളിക്കാൻ അദ്ദേഹത്തിന്റെ പരിയമ്പുറത്ത് കിടക്കുകയാണോ? ഞാഞ്ഞൂലെന്നൊക്കെ വിളിക്കാൻ സിപിഐ നേതാവാണ് വിളിച്ചത്. അല്ല, ഈ ഗണേഷ് കുമാറിനെ എന്തിനാ ഞാഞ്ഞൂലെന്നൊക്കെ വിളിക്കുന്നത്? എന്തിനാ അത്? എന്തോ ഞാഞ്ഞൂലാണോ? കഴിഞ്ഞ ഗ്രഹണത്തിന് അത് 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 ശരിയായ നടപടിയല്ല. രാഷ്ട്രീയമായി എതിർത്തുള്ളൂ. അദ്ദേഹത്തെ പരസ്യമായി ഇങ്ങനെ ഞാഞ്ഞൂലെന്നൊക്കെ വിളിക്കുന്നത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ പാർട്ടിയല്ല, വലിയ വലിയ പാർട്ടിയാണ്. ആ പാർട്ടി പിന്നെ നടപടി എടുത്താലുണ്ടല്ലോ, അത് അത് വലിയ സംഭവത്തിലേക്ക് പോകും, പിടിച്ചാൽ നിൽക്കത്തില്ല. എനിക്ക് തോന്നുന്നു സിപിഐക്കാർക്ക് പത്തനാപുര സീറ്റ് തട്ടിയെടുത്ത ദേഷ്യം ഇപ്പോഴും കാണും. പത്തനാപുര സീറ്റ് സിപിഐക്കാരനല്ലോ, അവിടെ നാളെ എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ ഗണേഷ്കുമാരി തട്ടിയെടുത്തത് അല്ല, അതിനകത്ത് വേറെ കാരണം മുന്നണി മര്യാദ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആയപ്പോഴും സിപിഐ ഒക്കെ മാന്യന്മാരുടെ പാർട്ടിയാണ്, അത് അതെന്ന് പറഞ്ഞാൽ മുന്നണി മര്യാദ കാണിക്കുന്ന പാർട്ടിയാണ്. അവർക്ക് മാത്രമേ ഇങ്ങനെ ആളുകളെ കളിയാക്കാൻ പറ്റുകയുള്ളൂ, രാജുവിനെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് രണ്ടും നമുക്ക് നമ്മൾ കണ്ടതാണ് ഒരേ നാണയത്തിന്റെ രണ്ട് വിഷയങ്ങളായിട്ട്. എന്തായിരുന്നാലും ശരി, ഗണേഷ് കുമാർ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അയാൾ ഇപ്പൊ എൽ ഡി എഫ് ഒരു ഘടകകക്ഷി നേതാവ്, രണ്ടര വർഷം മന്ത്രിസ്ഥാനം രണ്ടര വർഷം നമ്മുടെ പകരം മന്ത്രി അരമന്ത്രി പോയാൽ ഉടൻ തന്നെ വീണ്ടും അരമന്ത്രി വേറെ അരമന്ത്രി. പക്ഷേ അതിനൊക്കെ വെച്ച വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചാൽ മതി. സഖാവ് പിണറായി വിജയൻ ആദ്യമേ പറഞ്ഞു, പോയി കേസൊക്കെ തീർത്ത് വീട്ടിലെ വഴക്കൊക്കെ തീർത്തിട്ട് വരാൻ പറഞ്ഞു. വീട്ടിലെ വഴക്ക്, സ്വന്തം വീട്ടിലെ വഴക്ക് തീർത്തിട്ട് അന്യന്റെ വീട്ടിലെ വഴക്ക് തീർക്കാൻ പോയാൽ മതി. ഗണേഷ് കുമാറിന് എപ്പോഴും ഒരു നോട്ടം തന്നെ അന്യ അടുത്തുള്ള വീട്ടിലേക്കാ, എപ്പോഴും ഒരു കണ്ണ് അടുത്തുള്ള വീട്ടിലേക്കാ. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മളെ മാധ്യമങ്ങളൊക്കെ നമ്മൾ കണ്ടും കേട്ടൊക്കെ ഇരിക്കുമല്ലേ, അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലേ ഈ താള വാറി നോക്കുന്നത് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതിനകത്ത് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഒരു സംഭവമാണ് ചിന്തൻ ശിബിരത്തിന്റെ ഭാഗമായിട്ട് എൽ ഡി എഫിൽ നിൽക്കുന്ന കക്ഷികളെ, അതൃപ്തരെയും അസംതൃപ്തരെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ടുള്ള നമ്മുടെ കെ പി സി പ്രസിഡന്റ് ആരാധനയായ കെ സുധാകരന്റെ പ്രസ്താവന, അത് രാഷ്ട്രീയ പ്രമേയം, അത് രാഷ്ട്രീയ പ്രമേയവും അദ്ദേഹത്തിന്റെ പ്രസ്താവനയും. അപ്പൊ അതിനകത്ത് ഈ ആ ചൂണ്ടയിൽ പ്രധാനമായിട്ടും കൊത്തേണ്ടത് അവരുദ്ദേശിച്ചത് സിപിഐ ആണ്, പക്ഷേ അല്ല, ഓക്കെ, ആ സിപിഐ മാറിയിക്കട്ടെ, അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ്, ഇല്ലെങ്കിൽ പിന്നെ എൽ ജെ ഡി. അപ്പൊ ഈ രണ്ട് കക്ഷികളെ അവരുദ്ദേശിച്ചു. പിന്നെ ഈ രണ്ടുപേരെ ഉദ്ദേശിച്ചതിന് ഇപ്പൊ ഇന്നലെ പറഞ്ഞിട്ട് ആര് വന്നാലും സ്വീകരിക്കുന്നു. അതെ, അതെന്ന് പറഞ്ഞാൽ ഒരു വര വീശുമ്പോ വലുതും ചെറുതായ മീനുകൾ, പരലും 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 കേറും, വരാലും കേറും, വലിയ പിന്നെ കിങ് ഫിഷും കേറും. അതെ, അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ അവര് ഒന്ന് രണ്ട് ചെറിയ കക്ഷികൾ ഉദ്ദേശിച്ചു. സിപിഐ ഒരു പക്ഷേ അബദ്ധത്തിൽ ഈ വലക്കകത്ത് പെട്ടാലോ എന്ന് വിചാരിച്ചു, പക്ഷെ ആ പെടുന്ന ലക്ഷണവുമില്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു പരൽമീനായിട്ട് അതിനകത്ത് കൊത്താൻ സാധ്യത ഉണ്ട് ഉണ്ടെന്നാണ് അവരുടെ അനുമാനം. അതുകൊണ്ടാണ് അതാരായിരിക്കും, അത് മിക്കവാറും ആരായിരിക്കും. എന്റെ അനുമാനം കെ ബി ഗണേഷ്കുമാർ ആയിരിക്കും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അതിനൊരു നീക്കം അദ്ദേഹം നടത്തിയായിരുന്നു. അപ്പൊ അന്ന് രമേശ് ചെന്നിത്തലയായിട്ട് ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല അതിനുവേണ്ടി കെ പി സി സിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തതെന്നാണ് നമുക്ക് അന്ന് കിട്ടിയ വിവരം. പക്ഷേ അതിനെ നഖശികാന്തം എതിർത്തത് ഉമ്മൻചാണ്ടിയായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി എതിർത്തില്ലെങ്കിൽ പോലും പിന്നെ എതിർത്തില്ലെങ്കിൽ പാർട്ടിക്കാർ ഉമ്മൻചാണ്ടിക്ക് ഉമ്മൻചാണ്ടിയെ ഒരുപാട് ഹരാസ് ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി പിന്നെ ഹരാസ് ചെയ്യുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി കാണപ്പെട്ട ദൈവമാണ്, എന്റെ അച്ഛന് തുല്യമാണ്, എന്റെ പിതാവിന് തുല്യമാണെന്ന് പറഞ്ഞ ആളാണ് ഉമ്മൻചാണ്ടി. അവസാനം ഈ സരിതയെ മുന്നേ നിർത്തി ഉമ്മൻചാണ്ടിക്കെതിരെ കളിച്ചത് മുഴുവൻ കെ ബി ഗണേഷ്കുമാർ ആണെന്നുള്ളത് നാട് മുഴുവൻ പാട്ടാണ്. ഗണേഷ്കുമാറും അയാളുടെ അച്ഛനും നാട് മുഴുവൻ പാട്ടാണ്. അപ്പം തീർച്ചയായിട്ടും ഒരിക്കലും ഉമ്മൻചാണ്ടി എന്തൊക്കെ നമ്മളൊക്കെ പറഞ്ഞാലും ശരി, ഈ സ്വഭാവ ശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ പലരെക്കാളും മുന്നിലാണ്. അതൊക്കെ ഈ മഹതിയെ കൊണ്ട് സരിതയെന്ന മഹതിയെ കൊണ്ട് എന്തെല്ലാം പ്രയോഗിച്ചു
അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ആത്മാഭിമാനമുള്ള പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ പോലെ പ്രവർത്തന പരിചയമുള്ള ജനങ്ങളുടെ അംഗീകാരമുള്ളൊരു നേതാവ് ഒരിക്കലും അത് പിന്നെ അംഗീകരിക്കില്ല. അദ്ദേഹം അംഗീകരിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അണികൾ പോലും സ്വീകരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് വേറെ സംഗതികളുണ്ട്. പി സി ജോർജ് പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കടമെടുക്കാം. പി സി ജോർജ് പറഞ്ഞത് ആ സോളാർ കേസിലെ പ്രതിയുടെ ആരോപണ വിധേയായ പ്രതിയുടെ രണ്ടാമത്തെ കുട്ടി ഗണേഷ് കുമാറിൻ്റെയാണെന്ന്. അതെ, പുള്ളി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ജയിലിൽ വെച്ച് പ്രസവിച്ച കുട്ടിയാണ്. അപ്പോഴേ തന്നെ ജയിലിൽ അപ്പം കുട്ടിയുടെ തന്ത കുഞ്ഞിനെ കാണാൻ ചെന്നു അന്ന് ഒരു സംസാരമുണ്ട്. കുഞ്ഞാരാണെന്ന് പറഞ്ഞില്ല. അത് ഷിബു ബേബി ജോൺ പറഞ്ഞു. കുഞ്ഞിനെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ലെങ്കിലും ഞാൻ കുഞ്ഞിന്റെ അപ്പൻ്റെ പേര് പറയാമെന്ന് അദ്ദേഹം ഒരിക്കൽ കുഞ്ഞിന്റെ അച്ഛനെ കുറിച്ച് വലിയ വ്യക്തമായ ധാരണയില്ല. പക്ഷെ കുഞ്ഞിന്റെ അപ്പൂപ്പൻ ആരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ന് ഇതുകൊണ്ടൊക്കെയാണോ കഴിഞ്ഞൊരു എനിക്കൊരു വേറെ സംശയമുണ്ട്. ഇദ്ദേഹത്തിന്റെ കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കെ വി ഗണേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊടുത്ത പിന്നെ മറ്റേ സത്യവാങ്മൂലം പരിശോധിച്ചാല് അതിനകത്ത് പുള്ളിയുടെ പേര് ഒരു സ്വത്ത് പോലും ഇല്ല, ഒരു പ്രോപ്പർട്ടി പോലും ഇല്ല. പക്ഷേ ഈ ഈ സ്വത്തുക്കളൊക്കെ അദ്ദേഹം എഴുതി മാറ്റിയിരിക്കുന്നു ഇപ്പോഴത്തെ ഭാര്യയുടെ പേരിൽ. ഇനി ചിലപ്പോൾ ഇതുപോലൊക്കെയുള്ള ആളുകൾ ഇനി സ്വത്തിന്റെ അവകാശം പറഞ്ഞുപോലും ചെല്ലുമെന്ന് വിചാരിച്ചാണോ എന്ന് എനിക്കൊരു സംശയം. ഈ കുഞ്ഞ് അത് ആൺകുഞ്ഞാണ്, വളർന്ന് വലുതാകുമ്പോൾ അച്ഛന്റെ സ്വത്തൊക്കെ കഴിച്ചിട്ടാവും ചെന്നു. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ കൊച്ചിന് മാത്രമല്ല, ആ കൊച്ചിന്റെ അമ്മയ്ക്കും പിന്നെ അതിനകത്ത് അവകാശമില്ലേ? പ്രത്യേകിച്ച് ഹിന്ദു ആക്ട് അനുസരിച്ച്, ഹിന്ദു പിന്തുണച്ച അവകാശം അനുസരിച്ച് ഭർത്താവിന്റെ സ്വത്തിന് അദ്ദേഹം ഇല്ലെങ്കിൽ ആദ്യത്തെ അവകാശ ഭാര്യയാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവർക്ക് പോകും. പിന്നെ വേറൊരു സംഭവം ഞാൻ ഈ അടുത്ത സമയത്ത് കേട്ടത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ള ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന പിന്നെ ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹം ഞങ്ങളുടെ എം എൽ എ ആയിരുന്നു. ഞാൻ കൊട്ടാരക്കരക്കാരനാണ്. അത് ഞങ്ങളുടെ എം എൽ എ ആയിരുന്നു, ഈ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയായിരുന്നു, അദ്ദേഹം എം പി ആയിരുന്നു, അദ്ദേഹം ഒരു പിന്നെ ബഹുമുഖ പ്രതിഭയായിരുന്നു. രാഷ്ട്രീയക്കാരെ നമ്മൾ എടുത്തു കാണിക്കുമ്പോൾ ആദ്യത്തെ പേര് രാഷ്ട്രീയ ഭേദമില്ല, എല്ലാവരും കൊട്ടാരക്കരക്കാരെല്ലാവരും അംഗീകരിക്കുന്ന ഒരു പേരാണ് ശ്രീമാൻ ആർ ബാലകൃഷ്ണപിള്ള. അദ്ദേഹം പിന്നെ അദ്ദേഹം ഈ ഇടപെട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കേസ് സെറ്റ് ചെയ്തെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവ് വിദേശത്താണ്, അപ്പം ഭാര്യയും കുഞ്ഞുങ്ങളാണ് ഇവിടെ താമസം. അപ്പം ആ കുടുംബത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ തീർത്തത് ബാലകൃഷ്ണ സാറാണെന്ന്, ഇദ്ദേഹവുമായിട്ട് ചേർന്നുള്ള പ്രശ്നമാണ്, മകന്റെ പ്രശ്നമാണ്. അത് എത്രയോ തുക കൊടുത്ത് സെറ്റിൽ ചെയ്തു എന്നാണ് അച്ഛൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തു എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന്, കെ വി ഗണേഷ് കുമാറിന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞത്, എന്നോട് മുന്നണികൾ പറഞ്ഞത്. മുന്നണി വിടുന്നത് ആരാണെന്നുള്ളത്, അപ്പൊ അതൊക്കെ അതൊക്കെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ രാഷ്ട്രീയമായി ചിന്തിച്ചാൽ മുന്നണി വിടാൻ ആകെക്കൂടി ഒരു സാധ്യത ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. രണ്ടര കൊല്ലം കഴിഞ്ഞ് അരമന്ത്രി ഇറങ്ങുമ്പോൾ വീണ്ടും ഒരു അരമന്ത്രി സ്ഥാനം ഇദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ അവിടെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല, ഇപ്രാവശ്യം ആദ്യം കൊടുക്കാന്ന് പറഞ്ഞ് കൊടുത്തില്ല. ആദ്യം പേര് ലിസ്റ്റിലൊക്കെ പേരുണ്ടായിരുന്നു, ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. അതിനുശേഷമാണല്ലോ അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ വഴക്കൊക്കെ ചേർന്ന് അവരൊക്കെ പോയി മുഖ്യമന്ത്രിയെ കണ്ട് സങ്കടം പറഞ്ഞപ്പോൾ അതിൽ നിന്നൊക്കെയാണ് മാറ്റി നിർത്തിയെന്നാണ് നമ്മൾ മാധ്യമങ്ങളോട് വായിച്ച് അറിഞ്ഞതും കേട്ടതൊക്കെ. മറ്റൊരു അപകടമുണ്ട്, എന്തെങ്കിലും കാരണവശാൽ കെ വി ഗണേഷൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇപ്പോഴും നമ്മുടെ അരമന്ത്രി തുടരുമോ? അല്ല, അവര് വേറെ ആളുകൾ നിൽക്കല്ലേ, എൽ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ല, പിന്നെ കടന്നപ്പള്ളിക്ക് പിന്നെ കൊടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ അല്ല, അത് വേണമെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും പറയാം, ഞാൻ ഇത് എന്തായാലും ചെയ്യുമ്പോൾ ഇത്രയും കാലം ഇരുന്നില്ലേ, കെ എസ് ആർ ടി സി വിളിപ്പിച്ച് ചെയ്തൊന്നില്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു അപകടം പതിയിരിപ്പുണ്ട്. എന്തായാലും കുഴപ്പമില്ല, കാരണം വേറെ ആളുകൾ അവകാശികൾ പുറത്തുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം.